അഞ്ചൽ സ്വദേശി ഉത്ര എന്ന യുവതിയെ കൊടും ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സൂരജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സൂരജിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന കൊടും ക്രൂരതയുടെ തെളിവുകളാണ് പോലീസിന് ലഭിച്ചത്. നേരത്തെ തന്നെ വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഉത്രയെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി പുതിയൊരു ജീവിതത്തിന് സൂരജ് ആഗ്രഹിച്ചിരുന്നു. അതിനായി സൂരജ് ഉത്രയെ ഒഴിവാക്കാൻ എങ്ങനെ ഒഴിവാക്കും എന്നുള്ള ചിന്തയിലായിരുന്നു ഇത്രയും നാൾ. കഴിഞ്ഞ 5 മാസമായി ഉത്രയെ കൊലപ്പെടുത്താനുള്ള വഴികൾ ആലോചിക്കുകയായിരുന്നു. ഒടുവിൽ അയാൾ കണ്ടെത്തിയ മാർഗം കൊടും വിഷമുള്ള പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊലപ്പെടുത്തുക എന്നതായിരുന്നു. ഉത്രയുമായി സൂരജ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾക്ക് പല സ്ത്രീകളുമായി അവിഹിത ബന്ധങ്ങളും വഴിവിട്ട ബന്ധങ്ങളും ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. അല്പം മനോദൗർബല്യമുള്ള ഉത്രയെ എല്ലാം അറിഞ്ഞ് അയാൾ വന്ന് കല്യാണം കഴിക്കുകയായിരുന്നു. തൻ്റെ മകളെ പൊന്നുപോലെ നോക്കുമെന്ന് കരുതി ഉത്രയുടെ മാതാപിതാക്കൾ ഇയാൾക്ക് കൊടുത്തത് 110 പവൻ സ്വർണവും 5 ലക്ഷം രൂപ പോക്കറ്റ് മണിയും 8 ലക്ഷം രൂപ വില വരുന്ന ഒരു കാറുമായിരുന്നു. ഇതുകൂടാതെ തന്നെ പല തവണയായി അയാൾ ഏകദേശം 15 ലക്ഷം രൂപയോളം ഉത്രയുടെ മാതാപിതാക്കളിൽ നിന്ന് വാങ്ങിയിരുന്നു. മാത്രമല്ല ഇയാളുടെ സഹോദരിയുടെ വീട് പണിക്ക് വരെ ഉത്രയുടെ മാതാപിതാക്കൾ വൻതുക നൽകി സഹായിച്ചുവെന്നും ഉത്രയുടെ മാതാപിതാക്കൾ വെളിപ്പെടുത്തുന്നു. ഉത്രയെ കല്യാണം കഴിച്ച ആദ്യമൊക്കെ ഇയാൾ വളരെ നല്ല പെരുമാറ്റമായിരുന്നു മാതാപിതാക്കളോടും നാട്ടുകാരോടുമൊക്കെ. കല്യാണത്തിന് കൊടുത്ത തുക പലപ്പോഴായി ചെലവാക്കി കഴിഞ്ഞതിന് ശേഷം ഇയാൾ പണത്തിനായി പലപ്പോഴും ഉത്രയെ പീഡിപ്പിക്കുമായിരുന്നു. ഇത് പലപ്പോഴും മാതാപിതാക്കളെ ഉത്ര അറിയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇയാൾ പണത്തിനായി പലപ്പോഴും ഉത്രയെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുമായിരുന്നു. തിരികെ ഉത്ര ചെല്ലുമ്പോൾ കയ്യിൽ പണമായിട്ടാണ് ചെല്ലുന്നത്. ഇതൊന്നും ഈ 15 ലക്ഷത്തിലോ അല്ലെങ്കിൽ 8 ലക്ഷത്തിലോ അല്ലെങ്കിൽ 5 ലക്ഷത്തിലോ ഒന്നും കണക്കിൽപ്പെടുന്നതുമില്ല. സ്വന്തം മകളല്ലേ, അവളുടെ നല്ല ജീവിതത്തെ ആഗ്രഹിച്ചാണ് ഈ മാതാപിതാക്കൾ പറയുമ്പം പറയുമ്പോൾ പൈസ കൊടുത്ത് സഹായിച്ചിരുന്നത്. സ്വർണം മുഴുവനും ബാങ്ക് ലോക്കറിൽ ഉത്രയുടെയും സൂരജിൻ്റെയും കൂടെ ജോയിൻ്റ് അക്കൗണ്ടിലുള്ള ലോക്കറിലാണ് സൂക്ഷിച്ചിരുന്നത്. ഈ സ്വർണം ആദ്യം പാമ്പ് കൊത്തിയ ദിവസം രാവിലെയാണ് ലോക്കറിൽ നിന്നും ഇയാൾ എടുക്കുന്നത്. 110 പവൻ സ്വർണം സൂക്ഷിച്ചിരുന്നതിൽ 90 പവനോളം ഇയാൾ അതിൽ നിന്നും എടുത്തിട്ടുണ്ട്. ലോകത്ത് ആരും ചെയ്യാത്ത കൊടും ക്രൂരതയാണ് കരിമൂർക്കനെയും കൊണ്ട് ഇയാൾ കൊത്തി കൊലപ്പെടുത്തിയത്. ഇയാൾ കരിമൂർക്കനെയും കൊണ്ട് ഇങ്ങനെ കൊലപ്പെടുത്തണമെങ്കിൽ ഇയാൾ അതിലും വലിയ ഉഗ്രവിഷമുള്ള വിത്തായിരിക്കും. ഉത്രയെ കൊല്ലുന്നതിനായി 10,000 രൂപ നൽകിയാണ് ഇയാൾ 2 തവണ പാമ്പിനെ പാമ്പ് പിടുത്തക്കാരൻ സുരേഷിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയത്. മാത്രമല്ല പാമ്പ് പിടുത്തക്കാരൻ സുരേഷുമായി ഇയാൾ പലതവണ സംസാരിക്കുകയും നല്ല ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. കാരണം പാമ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കുകയായിരുന്നു ഇയാൾ. ചില മാനസിക പ്രശ്നങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന ഉത്രയെ കൊല്ലാനായി ഇയാൾ ആസൂത്രണം ചെയ്ത് ആദ്യമായി പാമ്പ് പിടുത്തക്കാരൻ സുരേഷിൻ്റെ കയ്യിൽ നിന്നും പാമ്പിനെ വാങ്ങിയത്, അതായത് അണലി ഇനത്തിൽപ്പെട്ട പാമ്പിനെ വാങ്ങിയത് 26 ആയിരുന്നു. അങ്ങനെ 26-ാം തീയതി വാങ്ങിയ പാമ്പിനെ ഇയാൾ ആരും കാണാതെ സ്വന്തം വീട്ടിൽ ഇയാൾ സൂക്ഷിച്ചു. അതിനുശേഷം 2 മാർച്ച് ഉച്ചയ്ക്കാണ് ഉത്രയെ സ്വന്തം വീട്ടിൽ വെച്ച് ഈ പാമ്പ് കൊത്തുന്നത്. ഈ പാമ്പ് ഉത്രയെ കൊത്തുമ്പോൾ പാമ്പ് കൊത്തിയതാണെന്ന് ഉത്രയ്ക്ക് അറിയില്ലായിരുന്നു. കാലിൽ വേദന അനുഭവപ്പെട്ടപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉത്രയെ അടൂരുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടുത്തെ പ്രാഥമിക പരിശോധനയിൽ പാമ്പ് കൊത്തിയതാണെന്ന് മനസ്സിലാക്കി തിരുവല്ലയിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. വളരെ അത്ഭുതകരമായി ആ ചികിത്സയിൽ ഉത്ര രക്ഷപ്പെട്ടു. തുടർന്ന് കൂടുതൽ വിശ്രമത്തിനായാണ് ഉത്ര സ്വന്തം വീടായ അഞ്ചലിലേക്ക് വന്നത്. അഞ്ചലിൽ വിശ്രമിക്കുമ്പോഴാണ് വീണ്ടും 6 മെയ്ന് ഉത്രയെ കാണാൻ സൂരജ് എത്തുന്നത്. അന്നേ ദിവസം രാത്രിയിൽ സൂരജ് എത്തുമ്പോൾ സൂരജിൻ്റെ കയ്യിൽ വലിയൊരു ബാഗും ഉണ്ടായിരുന്നു. ഈ ബാഗിലാണ് 2-ാമത് പാമ്പ് പിടുത്തക്കാരൻ സുരേഷിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ കരിമൂർക്കനെ കൊണ്ടുവന്നത്. അന്ന് അർദ്ധരാത്രി 12 മണിയോടെയാണ് ഇവർ ഉറങ്ങാൻ കിടന്നത്. ഇവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇവരോടൊപ്പം 1.5 വയസ്സുള്ള കുഞ്ഞുമുണ്ടായിരുന്നു. ഇടയ്ക്ക് 1 മണിയോടെ ഉത്ര ഗുളിക കഴിക്കാൻ എഴുന്നേൽക്കുകയും ഗുളിക കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങുകയും ചെയ്തു. പിന്നീട്
ഉറക്കത്തിലായിരുന്നപ്പോഴാണ് വെളുപ്പിന് 2 മണി കഴിഞ്ഞപ്പോൾ സൂരജ് എഴുന്നേറ്റ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന കരിമൂർക്കനെ എടുത്ത് ഉത്രയുടെ കാലിന്റെ ഭാഗത്തേക്ക് കൊടഞ്ഞിട്ടത് രണ്ട് തവണ പാമ്പ് ഉത്രയുടെ കാലിൽ കൊത്തി മരണം ഉറപ്പാക്കിയ ശേഷം പാമ്പിനെ ആട്ടിപായിച്ചു അതിനുശേഷം കട്ടിലിൽ തന്നെ സൂരജ് ഉറങ്ങാതെ നേരം വെളുപ്പിക്കുകയാണ് ഉണ്ടായത് നേരം വെളുത്ത് പാമ്പിനെ കണ്ടെത്തി അയാൾ തന്നെ അടിച്ചു കൊല്ലുകയും ചെയ്തു രാവിലെ എഴുന്നേൽക്കുന്ന സമയം കഴിഞ്ഞിട്ടും ഉത്രയെ കാണാതെ വന്നപ്പോൾ മാതാവ് തന്നെ ഉത്രയെ അന്വേഷിച്ച് റൂമിൽ എത്തിയപ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുന്നതായാണ് കണ്ടത് തുടർന്ന് അഞ്ചലിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും പാമ്പ് കടിച്ചാണ് മരിച്ചതെന്ന് വ്യക്തമായി ഉത്രയും സൂരജും തമ്മിൽ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ ഈ മരണത്തിലും ദുരൂഹതയുള്ളതായി കാട്ടി പോലീസിന് പരാതി നൽകിയായിരുന്നു മാത്രമല്ല ഈ രണ്ട് പ്രാവശ്യം പാമ്പ് കൊത്തുമ്പോഴും സൂരജിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് വളരെ ശ്രദ്ധേയമാണ് ഉത്രയുടെ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൂരജിനെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ സൂരജ് ആദ്യമെല്ലാം നിഷേധിച്ചു അയാൾ സമ്മതിച്ചില്ല പിന്നീട് ഇയാളുടെ ഫോൺ വിളികളുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ല് നടത്തിയ അന്വേഷണത്തിലാണ് പാമ്പ് പിടുത്തക്കാരൻ സുരേഷുമായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളും മറ്റും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ സുരേഷിനെ പൊക്കി ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസിന് സംശയം വീണ്ടും വർദ്ധിച്ചത് പിന്നീട് സൂരജിനെയും സുരേഷിനെയും ഒപ്പമിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിയുന്നത് അഞ്ചലിലെ വീട്ടിലെ തുറക്കാത്ത ജനലുകൾ അന്ന് തുറന്നിടുകയും അതിലൂടെ പാമ്പ് എഴഞ്ഞു കയറി വരികയും ചെയ്തെന്നൊക്കെയാണ് ആദ്യം സൂരജ് പറഞ്ഞിരുന്നത് എന്നാൽ അതൊട്ടും ശരിയല്ലെന്ന് മാതാപിതാക്കൾ തറപ്പിച്ചു പറയുകയും ചെയ്തു ഇതാണ് പോലീസിന് കിട്ടിയ ഒരു തുരുമ്പ് മാത്രമല്ല പാമ്പ് പിടുത്തക്കാരൻ സുരേഷുമായുള്ള അയാളുടെ ഫോൺ സംഭാഷണവും ദുരിതുരെയുള്ള ഫോൺ വിളികളുമാണ് പോലീസിന് സംശയം വന്നത് എന്തായാലും നാടിനെ നടുക്കിയ ഈ കൊടും ക്രൂരത ഒരിക്കലും ആരും ചെയ്യാത്തതാണ് ലോകത്ത് ഒരു മനുഷ്യരും ചെയ്യാത്തതാണ്